എല്ലാവർക്കും സ്വാഗതം. നാളത്തെ കേരളത്തിലെ സ്വർണ്ണവിലയെക്കുറിച്ച് പറയാൻ തന്നെയാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. നാളെ കേരളത്തിലെ സ്വർണ്ണവില കുറയുമോ എന്നുള്ളതിനെക്കുറിച്ച് പറയാം. അതിനു മുമ്പ് എല്ലാവരും പറയാനുള്ളത്, വരാൻ പോകുന്ന സ്വർണ്ണവില നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. വരാൻ പോകുന്ന സ്വർണ്ണവില നേരത്തെ അറിയുന്നതിലൂടെ സ്വർണ്ണം വിൽക്കണം വാങ്ങണമെന്നൊക്കെ നിങ്ങൾക്ക് മുൻകൂർ തീരുമാനിക്കാൻ കഴിയും. അതുവഴി നിങ്ങൾക്ക് വൻ ലാഭം ഉണ്ടായിരിക്കും. സ്വർണ്ണവില കുതിച്ചു ഉയർന്നിട്ടുണ്ട്. കീവിൽ നിരന്തരം സ്ഫോടനങ്ങളാണ് നടക്കുന്നത്. അതേപോലെ തന്നെ റഷ്യ ഉക്രൈൻ്റെ ഓരോ നഗരങ്ങൾ കീഴടക്കി വരികയാണ്. അതിൻ്റെ കൂടെ തന്നെ റഷ്യൻ സൈനികരുടെ ശവപ്പറമ്പ് ഉക്രൈൻ ആവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള രീതിയിൽ റഷ്യക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. കാരണം ഒരു രാഷ്ട്രം പിടിച്ചടക്കാൻ വേണ്ടി വരുമ്പോൾ ആ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ആയുധവും വജ്രായുധവും എടുക്കും. അത് എന്ത് തന്നെ ഉണ്ടെങ്കിൽ കൂടിയും അതെടുക്കും. അവരുടെ മരണത്തിന് മുമ്പ് ഉക്രൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിയെ പോലെയൊന്നുമല്ല, ചെച്ചിനെ പോലും കീഴടക്കാൻ റഷ്യ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അവിടെ ഗറില്ല യുദ്ധങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ അവർക്ക് ഭയങ്കര പോരാട്ട വീര്യം ഉണ്ടായിരുന്നു. അവസാനം ഡീലിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഉക്രൈനും പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മനുഷ്യക്കുരുതികൾ, മനുഷ്യൻ്റെ ചോര കൊണ്ട് റഷ്യക്ക് കൈയോടും. പക്ഷേ 9,000 റഷ്യൻ സൈനികരെ വധിച്ചിട്ടുണ്ടെന്നാണ് ഉക്രൈൻ അവകാശപ്പെടുന്നത്. ഇത്രയും എന്താ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ രൂക്ഷമായ പോരാട്ടത്തിലൂടെ അല്ലാതെ റഷ്യക്ക് അത് സാധിക്കില്ല. പ്രത്യേകിച്ച് നയതന്ത്രപരമായി റഷ്യക്ക് ഇപ്പോൾ ഒരുപാട് പാളിച്ചകൾ വന്നിട്ടുണ്ട്. അവരുടെ കറൻസി ആകെ നഷ്ടപ്പെട്ട് സാമ്പത്തികമായി ഞെരുക്കത്തിലും കൂടിയാണ്. അപ്പോൾ എന്താണ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ പോരാട്ടം നടക്കുന്നത്. അതിൻ്റെ പുറമെ തന്നെ നേരത്തെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു, ഇന്ത്യ അവരുടെ ഉക്രൈൻകാർ ബന്ദികളാക്കുന്നില്ല, ഇന്ത്യക്കാരെ അല്ലെങ്കിൽ മനുഷ്യകവചമായി ഉപയോഗിക്കുന്നില്ല. റഷ്യ പറഞ്ഞതിനെ ഇന്ത്യ തിരുത്തി ഇന്ത്യൻ റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വേറൊരു വാർത്തകളും കൂടി പ്രചരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ആഫ്രിക്കക്കാരെ പോളണ്ട് അതിർത്തിയിൽ വെച്ച് ഉക്രൈൻ സൈനികർ മർദ്ദിച്ചു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട് സത്യമാണെന്ന് അറിയില്ല. പക്ഷേ അത് റിപ്പോർട്ടിങ് അത് വരുന്നുണ്ട്, ആ വാർത്ത വരുന്നുണ്ട്. ഉക്രൈനെ മൊത്തം വെള്ളം പൂശാൻ പറ്റില്ല. ഇവിടെയൊക്കെ വേറെ രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കളറിൻ്റെ പേരിലായിട്ടൊക്കെ റിപ്പോർട്ടുകൾ അങ്ങനെ പലതും വരുന്നുണ്ട്, വംശീയതപരമായിട്ടൊക്കെ. പക്ഷേ ഉക്രൈൻ ഇപ്പോൾ പുറത്തേക്ക് അങ്ങനെ വരും. ഉക്രൈൻ വളരെ കൃത്യമായിട്ടുള്ള നിലപാടാണ് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉക്രൈൻ്റെ പല നിലപാടുകളും, പണ്ട് ഒരുപാട് നിലപാടുകൾ അവരെടുത്തിട്ടുണ്ടായിരുന്നു പല കാര്യങ്ങളിലും. ഇസ്രായേൽ ഫലസ്തീൻ ആക്രമിച്ചപ്പോഴൊക്കെ ഇസ്രായേലിൻ്റെ കൂടെയായിരുന്നു അവർ നിന്നിരുന്നത്. അതേപോലെ ഇന്ത്യയൊക്കെ ആ വിഷയത്തിലൊക്കെ ഇസ്രായേലുമായിട്ടുള്ള ഒരുപാട് ബന്ധങ്ങൾ പ്രധാനമന്ത്രിക്കൊക്കെ ഉണ്ടായിട്ട് പോലും ഇന്ത്യ ആ സമയത്ത് ഇന്ത്യൻ നയം എന്ന് പറയുന്നത് രണ്ട് ഭാഗത്തേക്കും നിൽക്കാതെ വേറിട്ട് നിൽക്കുകയായിരുന്നു ചെയ്യുന്നത്. കാരണം അത് അങ്ങനെയുള്ളൊരു നയമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കാരണം നാളെ ഇന്ത്യക്കാർ ഇസ്രായേൽ കുടുങ്ങിയാലോ, അല്ലെങ്കിൽ നാളെ ഇന്ത്യക്കാർ ഫലസ്തീനിൽ കുടുങ്ങിയാലോ, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഡിപ്ലോമാറ്റുകൾ നമുക്ക് ആവശ്യം വരികയോ ചെയ്തു കഴിഞ്ഞാലോ ഒക്കെ ഈ രാഷ്ട്രങ്ങൾ വേണ്ടി വരും. ഇപ്പോൾ ഇന്ത്യ ഉക്രൈനും റഷ്യയോടും ഉക്രൈനോടും ഇന്ത്യക്ക് വേറിട്ട് നിൽക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യൻ പൗരന്മാരെ ഇവിടേക്ക് എടുത്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഉക്രൈൻ്റെ സഹായവും വേണം, റഷ്യയുടെ ഭയങ്കരമായ സഹായവുമാണ്. അതേപോലെ ഭാവിയിലേക്ക് റഷ്യയുടെ സൈനികപരമായി ഇന്ത്യക്ക് ഒരുപാട് ആവശ്യമുള്ളത്. അപ്പോൾ റഷ്യയോട് തന്നെ കൂടുതൽ വിധേയത്വം ഇന്ത്യക്ക് കാണിക്കേണ്ടി വരും. കാരണം രാജ്യതാല്പര്യങ്ങൾ തന്നെയാണ് രാജ്യതന്ത്രം, അത് തന്നെയാണ് ഭരണകൂടം ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ത്യ ആ ഒരു കാര്യത്തിൽ വളരെയധികം നല്ല രീതിയിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. എനിവേ ഇപ്പോൾ പടിഞ്ഞാറൻ മേഖല ഒരു റിപ്പോർട്ട് പറയുന്നു റഷ്യൻ സൈന്യം ചിതറിപ്പോയി, ഇപ്പോൾ അവർ വീണ്ടും കൂട്ടി ഒഴിച്ചു വന്നു എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉക്രൈനെ ആകെ ചാമ്പലാക്കാനുള്ള പവറുണ്ട്. 4 ഭാഗത്ത് കൂടി റഷ്യ അത് ചെയ്യാതിരിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ വേണം. അഡ്വേഴ്സ് എഫക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ റഷ്യൻ പവർ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഭയങ്കര പവർ തന്നെയാണ്. പക്ഷേ ഒരുപാട് ഇപ്പോൾ വിരലിലുണ്ടെന്ന്, അല്ലെങ്കിൽ ഈ 2,000-3,000 അങ്ങനെ മരണമല്ല പറയുന്നത്. റഷ്യ വിചാരിച്ചാൽ റഷ്യ ശാമ്പലാക്കും. പക്ഷേ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മുന്നിൽ കൂടുതൽ ഒറ്റപ്പെടുമെന്നുള്ള ഭീഷണിയും ആ ഭയമൊക്കെ ഉണ്ട്. അത് വേറെ കാര്യം. പിടിച്ചടക്കാൻ ഉക്രൈൻ കഴിയില്ല എന്നല്ല, പക്ഷെ ഭയങ്കരമായ ഒരു റെസിസ്റ്റൻസ് നേരിട്ടുണ്ട്. പിന്നെ റഷ്യ ഈ ഒരു സ്ട്രാറ്റജിയും വേണമെങ്കിൽ അവരിതിൽ എടുത്തിട്ടുണ്ടാകും. അതായത് മെല്ലെ മെല്ലെ കടന്നു പോകുന്ന എല്ലാ മേഖലകളും തങ്ങളുടെ അധീനത്തിലാക്കി കൂടുതൽ പഴുതുകൾ അടച്ചിട്ടുള്ള, അല്ലെങ്കിൽ യുദ്ധതന്ത്രമാണോ അവർ പയറ്റാൻ പോകുന്നത് എന്നുള്ളതും ഒക്കെ നമുക്ക് കാണണം റഷ്യ എന്താണ് ഉദ്ദേശിക്കുന്നത്. കാരണം മുമ്പ് ഒരുപാട് അധിനിവേശങ്ങൾ നടത്തിയതുകൊണ്ട് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് പൂർണ്ണമായും കീഴടക്കി ഏരിയ മൊത്തം വളഞ്ഞെടുത്ത് ചെയ്യാനുള്ള കാര്യം ഒക്കെ ഉണ്ടാവും. പക്ഷേ എങ്കിൽ കൂടിയും ഉക്രൈൻ്റെ ജനങ്ങളിൽ ഒരു പ്രതിഷേധം ഉണ്ടെങ്കിൽ, പ്രതിരോധം ഉണ്ടെങ്കിൽ, രാഷ്ട്രീയ സമൂഹത്തിൽ മാത്രമല്ല ജനങ്ങളിൽ ഇതിനെതിരെ വല്ലാത്ത രീതിയിൽ പ്രതിഷേധം ഉണ്ടെങ്കിൽ ഉക്രൈൻ കീഴടക്കുക എളുപ്പമായിരിക്കില്ല. കാരണം കീഴടക്കിയ നഗരങ്ങളും വീണ്ടും എന്താവും കൈവിട്ടു പോകും. കാരണം വീണ്ടും അവിടെ അറ്റാക്കിങ്ങും മറ്റൊക്കെ വരും. ഇതിൽ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യക്ക് മേലുള്ള റഷ്യ ആക്രമണം കടുപ്പിക്കുന്നതോടുകൂടി സാമ്പത്തിക ഉപരോധങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഇനി വീണ്ടും ഒത്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ചെൽസിയ വിൽക്കാൻ പോകുന്നു. അതേപോലെ ഒരുപാട് നിരയിൽ പറഞ്ഞു ആപ്പിൾ റഷ്യ പൈലറ്റുകാരെ വിലക്കിയത്, വ്യോമപാത നിഷേധിച്ചത്, റഷ്യ പൂർണ്ണമായും ലോകത്തൊറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ചൈനയുടെ സപ്പോർട്ടുണ്ട്, ചൈനീസ് മാർക്കറ്റ് ഉണ്ട്. പക്ഷേ കൂടുതൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ, യൂറോപ്പുമായി ഭയങ്കരമായി അകന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ റഷ്യ മുൻകൂട്ടി ചിലപ്പോൾ യുദ്ധത്തിന് വേണ്ടി അല്പം കാര്യങ്ങളൊക്കെ കരുതി വെച്ചിട്ടുണ്ടാകും. പക്ഷേ സാമ്പത്തിക ഉപരോധം നീണ്ടുപോയി കഴിഞ്ഞാൽ, യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ സാമ്പത്തിക ഉപരോധവും നീണ്ടുപോകും. പക്ഷേ ഉക്രൈനെ പൂർണ്ണമായും കീഴടക്കി കഴിഞ്ഞാൽ റഷ്യയെ കൂടുതൽ ഉപരോധിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാവില്ല. റഷ്യ ഉക്രൈൻ പൂർണ്ണമായും വലയത്തിലായി കഴിഞ്ഞാൽ പിന്നെ ഉപരോധിക്കാൻ വരുന്ന ആളുകളിലേക്ക് തിരിയുക തന്നെ ചെയ്യും. ഇപ്പോൾ എല്ലാ ആസ്പെക്റ്റുകളിലൂടെ നീങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരു ടാർഗറ്റ് മാത്രമാണ്. അതുകൊണ്ട് റഷ്യ ഉക്രൈൻ കീഴടക്കുന്നതോടുകൂടിയോ അല്ലെങ്കിൽ ചർച്ചയിലൂടെ ഈ പ്രോബ്ലം സോൾവ് ആകുന്നതിലൂടെയോ എന്ത് സംഭവിക്കും? കൂടുതൽ പ്രശ്നം താഴേക്ക് വരും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ വാങ്ങണ്ട എന്നാണ് ഇസ്രായേലിന് പറയാനുള്ളത്. ഒന്ന്, സ്വർണ്ണവില ഇപ്പോഴും കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ചർച്ചയുടെ അടുത്തേക്ക് എത്തുമ്പോൾ ഈ ആക്രമണവും ഉപരോധവും ഉള്ളത് കൊണ്ട് തന്നെ ഇന്നലെ ഉള്ളത് ഒരു സെൽഫ് കറക്ഷൻ അല്ലെങ്കിൽ കറക്റ്റീവ് പുൾ ബാക്ക് എന്ന നിലയിൽ ഇന്നലെ തന്നെ അതിനെ വിളിച്ചത്. പുതിയ ഉയർച്ചയിൽ നിന്നുള്ള കറക്റ്റീവ് പുൾ ബാക്ക് ഇന്നലെ ഗോൾഡ് നടത്തിയിട്ട് ഗോൾഡ് ഇപ്പോഴും കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ രക്ഷാദൗത്യം പോലും ഇപ്പോൾ ഇന്ത്യക്കാർക്കൊക്കെ ഇപ്പോൾ സഹായിക്കണം എന്നുണ്ടെങ്കിൽ ഉക്രൈനിലേക്ക് കടക്കാൻ പറ്റുന്ന സാഹചര്യമില്ല. വിമാനം ഏത് സമയവും പോയി കഴിഞ്ഞാൽ വെടിവെച്ചിടാം. അല്ലെങ്കിൽ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള രാഷ്ട്രങ്ങൾ കൂടുതൽ അത്രക്ക് ശൗര്യവും ഗൗരവവും ഉള്ള പട്ടാളക്കാരാണ്. ഏത് സമയത്ത് അവർ മരണത്തെ മുന്നിൽ കണ്ടിട്ടാണ് അവർ പോകുന്നത്. അതോടെ പ്രത്യേക തന്നെ ഒരു നില തന്നെയാണ്. അതും അത്രക്കും ആധുനിക സജ്ജീകരിച്ച റഷ്യൻ ഫോഴ്സായാലും അതേപോലെ തന്നെ ഉക്രൈൻ ഈ റഷ്യയെ നേരിടുന്ന ഒരു പ്രത്യേക മനസ്സിലാണ് ഉള്ളത്. അപ്പോൾ അവിടെ മനസ്സ് കൊണ്ടായിട്ടാണ് അവരുടെ നിൽക്കുന്നത്. അപ്പോൾ അവിടേക്ക് ഇന്ത്യൻ പട്ടാളക്കാർക്കോ അല്ലെങ്കിൽ മറ്റാളുകൾക്കോ പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇവർ തന്നെ ബോർഡറിലേക്ക് പോകേണ്ട അവസ്ഥയാണ്. അതിപ്പോൾ റഷ്യ ഒന്ന് സുഗമമാക്കി കൊടുത്തു കഴിഞ്ഞാൽ എങ്കിൽ കൂടിയും ഉക്രൈൻ ഭാഗത്തും ഒരുപാട് ഭാഗങ്ങൾ ഏരിയാസ് ഉണ്ട് ഉക്രൈൻ സോൾജേഴ്സിൻ്റെ അടുത്തും അല്ലെങ്കിൽ ഉക്രൈൻ ജനതയുടെ അടുത്തും. അതുകൊണ്ട് അതിർത്തിയിലേക്ക് എത്തുക എന്നുള്ളത് വളരെയധികം ദുഷ്കരമായൊരു സാഹചര്യം തന്നെയാണ് ഇന്ത്യക്കാർക്ക്. അത് ഡിപ്ലോമാറ്റിക് ടാക്കിലൂടെ, ഉക്രൈനോടും റഷ്യയോടുള്ള ഡിപ്ലോമാറ്റിക് ടാക്കിലൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അത് സർക്കാർ മാക്സിമം അത് ശ്രമിക്കുന്നുണ്ട്. അത് ഒരുപാട് വിജയത്തിലേക്ക് എത്തിക്കാണ്ട് എന്നാലും ഒരുപാട് പേര് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്. അപ്പോൾ ഇനി ഇന്ത്യയിൽ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇപ്പോൾ ഇന്ന് കേരളത്തിൽ ഇപ്പോൾ സ്വർണ്ണവില ഉള്ളത് 37,840 37,840 രൂപയാണ് ഇപ്പോൾ ഉള്ള സ്വർണ്ണവില. 37,840 നാളെ 155 രൂപയും 7 പൈസയും കൂടിയേക്കാവുന്ന നിലയിൽ സ്വർണ്ണവില ഇപ്പോൾ തന്നെ ഉച്ചക്ക് തന്നെ കുതിച്ചുയർന്ന നിലയിലാണുള്ളത്. 155 രൂപയും 7 പൈസയും, അതായത് 120 രൂപ നാളെ കൂടിയേക്കാവുന്ന നില. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോളർ ഇങ്ങനെ തകർന്ന് കണക്കാണ് ഈ പറയുന്നത്. ഇപ്പോൾ ആഗോള സ്വർണ്ണവില 1932 പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട രൂപക്കും തകർച്ച തന്നെയാണ്. കാരണം മൊത്തം മണി സപ്ലൈ, ഇത് ലോകം മൊത്തം എന്താ പറയുക ഇൻഫ്ലേഷനിലേക്കാണ് ഇത് പോവുക. അല്ലാതെ റഷ്യ മാത്രമല്ല. റഷ്യക്ക് ക്യാൻസർ ആണെങ്കിൽ, മാലിഗ്നൻ്റ് ക്യാൻസർ ആണെങ്കിൽ, മറ്റവർക്ക് ബെനൈൻ ക്യാൻസർ എങ്കിലും പിടിക്കാതെ ഇത് എന്താവില്ല, ഇത് പോകുന്ന അവസ്ഥയിലേക്കല്ല പോകുന്നത്. കാരണം മൊത്തം വേൾഡിനെ പിടിക്കുന്ന ഒരു ക്യാൻസർ തന്നെയായിട്ട് മാറും എന്ത് ഈ യുദ്ധം. അപ്പോൾ രൂപ 75 രൂപയും 83 പൈസയും, അതായത് 17 പൈസയുടെ ഇതുള്ളൂ 76. അതും ആരോടാണ്? തകർന്ന് കിടക്കുന്ന ആരോട്? ഡോളറിനോടാണ് ഈ രൂപ തകർന്ന് കിടക്കുന്നത്. അപ്പോൾ ആ തകർച്ചയുടെ ഇരട്ടി ഈ തകർച്ചയ്ക്ക് മേൽ തകർച്ചയാണ്. അതാണ് ഏറ്റവും വലിയ വസ്തുത. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ തന്നെയാണ് മെയിനായിട്ട് പറയാനുള്ള കാര്യം. പ്രത്യേകിച്ച് വേറെ അതൊന്നും പറയാനില്ല. ഇനി ഈ ചർച്ചയിൽ ഡിപ്ലോമാറ്റിക് സൊല്യൂഷൻ വരിക തന്നെ വേണം. അത് സാധ്യതയില്ല എന്നാണ്. അത് സാധ്യത കാരണം റഷ്യക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും ഉക്രൈൻ മൊത്തമായി കീഴടക്കി കൊടുത്തു കഴിഞ്ഞ് ഇത് സോൾവ് ആക്കുക എന്നുള്ളത്. പക്ഷേ അതിന് ഉക്രൈൻ ആളുകൾ ഇങ്ങോട്ട് ശവപ്പറമ്പാകുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാരണം റഷ്യ വിടണം, ഉക്രൈൻ വിടണം എന്നൊക്കെയാണ് ഉക്രൈൻ പറയുന്നത്. അത് നടക്കാൻ പോകുന്നില്ല. റഷ്യ ആക്രമിക്കുകയും ഈ ഉപരോധങ്ങൾ വരും. ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് പോകുമെന്നാണ് ഇന്ത്യൻ റിയലിൻ്റെ ഈ മണിക്കൂറിലെ റിപ്പോർട്ട് കൊണ്ടുവരുന്നത്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത മണിക്കൂറിലെ അപ്ഡേറ്റുകളുമായി ഇന്ത്യൻ റിയൽ ഉടനെ വരുന്നതായിരുന്നു. അതറിഞ്ഞതിന് വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സംശയങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക. നിങ്ങൾ ചോദിച്ച സംശയങ്ങൾക്കൊക്കെ ഒരുവിധം മറുപടി പറഞ്ഞിരിക്കുന്നു. ഒരാൾ കമൻ്റ് അടിച്ചിട്ടുണ്ട്, സ്വർണ്ണം ഇപ്പോൾ വിൽക്കുകയും വേണ്ട വാങ്ങുകയും വേണ്ട എന്ന്. വാങ്ങണ്ട ഇന്ത്യയിൽ പറഞ്ഞില്ലേ, സ്വർണ്ണവിൽ താഴേക്ക് വരും. എന്തിനാണ് ഇന്ത്യയിൽ വിൽക്കണ്ട എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണം എന്ന് പറഞ്ഞിട്ട് അസെറ്റാണ്. അത് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് 1 by 1 ആയി വന്നുകൊണ്ടേയിരിക്കും. അത് ലോങ് ടൈമിൽ ഗോൾഡ് പ്രൈസ് ഉയർന്നുകൊണ്ടേയിരിക്കും. 40,000, 50,000, 60,000 ഒക്കെ നിങ്ങൾ പറഞ്ഞപ്പോൾ അന്ന് കെട്ടിയിട്ടുണ്ടാവും. ഇന്ന് കണ്ടില്ല, റൂബിളിൻ്റെ തകർച്ച 41%. ഇതാണ് വരാൻ പോകുന്ന കാര്യങ്ങൾ. സൃഷ്ടാവിന് മാറ്റമായിരുന്നു. പക്ഷേ ഈ കറൻസിയുടെ മണി പ്രിൻറ്റിങ് അത്തപ്പോൾ കണ്ടില്ല, 116 ആയി ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ്. 9 വർഷത്തെ ഏറ്റവും വലിയ വർദ്ധന. ഇങ്ങനെ ഓരോന്നും നടക്കാൻ തന്നെ പോകണം. കാരണം അത്രമാത്രം ഡിപ്രീസിയേഷൻ, ഡിവാലുവേഷൻ, ഡിബേസ്മെൻ്റ് ഒക്കെയാണ് കറൻസിക്ക്. ഈ മണി പ്രിൻറ്റിങ്, ഹ്യൂജ് മണി പ്രിൻറ്റിങ്, ന്യൂ മണി പ്രിൻറ്റിങ് അത്രയ്ക്ക് സംഭവിച്ചു മാറും. ഈ യുദ്ധത്തിൻ്റെയും കൂടി അവസ്ഥ വന്നു. കാരണം സ്വിഫ്റ്റിൽ നിന്നൊക്കെ റഷ്യ മാറ്റം എന്താ പറയുക പിൻവലിക്കുന്നതോടുകൂടി എല്ലാ ആളും ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചാണ്ട് റഷ്യ ഇപ്പോൾ വിനിമയം നടത്താൻ നോക്കിയിട്ട് കാര്യമില്ല. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദ സിസ്റ്റം തന്നെയാണ്. പക്ഷേ ഇറ്റ് ഈസ് ഓൺലി മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ദ സ്പേസ് എന്ന് പറയാം. ഇത് അതിൻ്റെ മേലിൽ എന്താവും, ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ഇതൊരു ഡീസെൻട്രലൈസ്ഡ് സാധനമാണെന്ന് പറഞ്ഞിട്ടില്ല. ഗവൺമെൻറ്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ബാൻ ചെയ്യാനും അതിനെ ബ്ലോക്ക് ആക്കാനൊക്കെ പറ്റും. പക്ഷെ ഗവൺമെൻറ് അതിലേക്ക് മെനയാത്തത് കൊണ്ട് മാത്രം അതൊരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു സാധനമായി നിൽക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ബിറ്റ് കോയിനൊക്കെ ഒരു രീതിയിലും വിശ്വസിക്കാൻ പറ്റും. ഇറ്റ് ഈസ് ഓൺലി ഗാംബ്ലിംഗ് എന്ന് തന്നെ, അല്ലെങ്കിൽ തന്നെ അതവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും. പിന്നെ ഗവൺമെൻറ് അതിന് ബാനും കൂടി വന്നു കഴിഞ്ഞാൽ ഗോൾഡ് എന്ന് പറയുന്നത് മാത്രമാണ് യഥാർത്ഥമാണ്. ഗോൾഡ് ഒരാളുടെ കയ്യിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഗോൾഡിലാണ് അവിടെ വിനിമയം നടക്കുന്നുണ്ടെങ്കിൽ മൊത്തം ഗോൾഡാണെങ്കിൽ ഒരിക്കലും ഒരു ഉപരോധങ്ങൾ കൊണ്ടും എന്ത് ചെയ്യാൻ കഴിയില്ല, പെട്ടെന്ന് തകർക്കാൻ കഴിയില്ല. അപ്പം കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ അത് എടുക്കാനുള്ള ആളുണ്ട്. ബിക്കോസ് ഇറ്റ് ഇസ് റിയൽ മണി. അത് ആരും ഉപരോധം വരുത്തിയാലും ആ ഗോൾഡ് എന്താകില്ല, ഗോൾഡിന് ഇത് ഉയർച്ചയെ വരികയുള്ളൂ. പക്ഷേ ഈ ഉപരോധങ്ങളെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽസ് വൈസിലുള്ള ഉപരോധങ്ങൾ, അതായത് ഇവിടുന്ന് അങ്ങോട്ട് എന്താ ഉയരാൻ കഴിയില്ല, ഇൻകം വരാതെ GDP കുറയും. അങ്ങനെ വേണ്ടി ഗോൾഡ് ഒരുപാട് സംഭരിച്ച് വെച്ചിട്ടും കാര്യമില്ല. വിമാനത്തിൻ്റെ പാർട്സുകളും അതേപോലെ ചില മറ്റേ പെട്ടെന്ന് ബ്ലോക്ക് വരുമ്പോൾ പ്രശ്നം തന്നെയാണ് അത്. ചില രാഷ്ട്രം ചിലപ്പോൾ ചൈനയിൽ നിന്ന് തന്നെ ചൈന ഒരുപാട് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു ലോകത്തിലെ ഏറ്റവും വലിയ കരുത്ത് അമേരിക്കയെക്കാളും ചൈനയായിട്ട് മാറുന്നുണ്ട്. പക്ഷേ എല്ലാ സാധനങ്ങളും പിടിച്ചാണ്ട് ചൈനയിൽ നിന്ന് വാങ്ങിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ വിമാനത്തിൻ്റെ പാർട്സായാലും ഇപ്പോൾ ആപ്പിൾ അമേരിക്കേൻ്റെതാണ്. അങ്ങനെ ഇപ്പോൾ ഫുട്ബോൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനി ഭാവിയിലേക്ക് എന്താവും, ഈ ബ്ലോക്ക് വരുമ്പോൾ അത് വലിയൊരു കാര്യമായിട്ട് തന്നെ മാറും. അപ്പോൾ വെറും ഗോൾഡ് എന്നല്ല, പക്ഷേ ഗോൾഡാണ് ഉള്ളതിൽ റിയൽ മണി. ഗോൾഡ് ഒരാളെടുത്തുണ്ടെങ്കിൽ പെട്ടെന്ന്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെ അടുത്ത് കൂടുതൽ സംഭരണം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തകർക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ബാങ്കുകളും എന്തായിട്ടുള്ളത് യഥാർത്ഥ പണമായ ഗോൾഡ്, അല്ലെങ്കിൽ ഗോൾഡ് കറൻസി പ്രിൻ്റ് അടിക്കുന്നത് തന്നെ ഗോൾഡ് ബേസിലാണ്. ഗോൾഡ് അതിനെ സൂക്ഷിച്ച് വെച്ചിട്ട് തന്നെയാണ് 1971 ഗോൾഡ് സ്റ്റാൻഡേർഡിലേക്ക് ആക്കിയിട്ടൊന്ന് അടിച്ചു വെക്കുന്നത്. അപ്പോൾ റിയൽ മണി എന്ന് പറയുന്നത് ഗോൾഡാണെന്ന് മനസ്സിലാക്കുക. ബാങ്കുകളും ഈ എല്ലാ രാഷ്ട്രങ്ങളും, പ്രത്യേകിച്ച് റഷ്യ, ചൈന, അമേരിക്ക, ഇവരൊക്കെ എന്തോ ഈ ഇൻഫ്ലേഷൻ മറികടക്കാൻ വേണ്ടിയിട്ട് ഗോൾഡ് മാക്സിമം എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് അതിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് സേഫ് ഹെവൻ്റെ ഡിമാൻഡ് വർദ്ധിക്കും. ക്രൂഡ് ഓയിൽ പ്രൈസ് വർദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ട, എല്ലാത്തിൻ്റെയും പർച്ചേസിങ് എന്താ പറയുക, എല്ലാത്തിൻ്റെ സാധനങ്ങൾ വില കൂടും. അതായത് പർച്ചേസിങ് പവർ ഓഫ് ഡോളർ കുറയും. ഡോളർ തകരുമ്പോൾ എന്ത് സംഭവിക്കും, ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് പോകും. ദേ ആർ ഓൾവേസ് ഇൻട്രസ്റ്റഡ്